നമസ്കാരം ബ്രാൻഡ് സമതരിപ്പിക്കുന്ന ബ്രാൻഡ് ബിൽഡിംഗ് പ്രോസസ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ ധാരാളം എക്സ്പോർട്ടിങ്ങിന് സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട് അല്ലേ നമ്മുടെ ചക്കയാണെങ്കിലും ശരി നമ്മുടെ വാഴക്കയാണെങ്കിലും ശരി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാല്യുവേഡൻ പ്രൊഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും എക്സ്പോർട്ടിങ്ങിന് വലിയ രീതിയിലുള്ള സ്കോപ്പ് നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു സംശയമാണ് പക്ഷേ ഇൻ്റർനാഷണൽ ബ്രാൻഡാക്കി വളർത്താൻ വളരാൻ സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിൽ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മുടെ ലോക്കൽ പ്രോഡക്റ്റുകളെ നമുക്ക് എങ്ങനെ നമ്മുടെ ആ ഒരു കൾച്ചർ നമുക്ക് വിടാതെ എങ്ങനെ നമുക്ക് ഇൻ്റർനാഷണൽ വൽക്കരിക്കാനായിട്ട് കഴിയും ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് ആക്കിയിട്ട് മാറ്റാനായിട്ട് കഴിയും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് ബ്രാൻഡിങ്ങിൻ്റെ ടേംസ് യൂസ് ചെയ്തിട്ടായിരിക്കും ബ്രാൻഡിങ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താവാ എൻ്റെ കൂടെ ജീവൻ ചേരുന്നുണ്ട് ജീവൻ നമസ്കാരം നമസ്കാരം ജീവൻ ഞാൻ മുമ്പ് ഇൻട്രഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ലോക്കൽ ബ്രാൻഡിനെ ഇപ്പോൾ നമ്മൾ ചക്കയുടെ ബൈ പ്രോഡക്ട്സ് ആണെന്ന് ചോദിച്ചാൽ ചക്ക പൗഡറോ അല്ലെങ്കിൽ ചക്കയുടെ ജാമോ എന്തോ ആയിക്കോട്ടെ ഇത് നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അവതരിപ്പിക്കണം പക്ഷെ അത് കേരളത്തിൻ്റെ തനിമയോടുകൂടി വേണം നമുക്ക് അവതരിപ്പിക്കാനായിട്ട് കാരണം കേരളം ചക്കയുടെ ഒരു നാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അവതരിപ്പിക്കുന്ന സമയത്ത് കേരളത്തിൽ നമ്മൾ കൈവിടാൻ പാടില്ല കാരണം അത് ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഒരു ഭാഗം കൂടിയാണ് അത്തരത്തിൽ

നമ്മൾ ന്റർനാഷണൽ ബ്രാൻഡിങ്ങിന് വേണ്ടുന്ന ഫൗണ്ടേഷൻ ആയിരിക്കും ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക പക്ഷെ ഇവർ ചെയ്യുന്നത് വളരെ ലോക്കൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു ക്ലാഷ് വരാൻ സാധ്യതയുണ്ട് അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാമല്ലോ ചെയ്യും നമുക്കൊരു നാലഞ്ച് വിഭാഗമായിട്ട് തിരിക്കാം അതിനുശേഷം നമുക്ക് ഓരോന്ന് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഏറ്റവും ആദ്യത്തെ എനിക്ക് തോന്നുന്നത് നെയ്മിങ്ങിന്റെ കാര്യത്തിൽ പേര് ഡിസൈഡ് ചെയ്യുന്ന കാര്യത്തിൽ എന്താണ് എന്നുള്ളത് നമുക്കറിയാം നമ്മളൊരു ലോക്കൽ ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റിലെ ഒരു ബ്രാൻഡായിട്ടാണ് നമ്മളിരിക്കാം നമ്മുടെ ഓഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് മാർക്കറ്റുള്ളവർ മാത്രമാണ് എങ്കിൽ നമുക്കവിടെ ഇപ്പോൾ കേരളത്തിലെ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള തനിമയുള്ള ഒരു പേര് നമുക്ക് ഉപയോഗിക്കാം അതായിരിക്കും ഒരുപക്ഷെ അതിന് ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് പവിഴം ഓൾറെഡി ഉള്ളൊരു ബ്രാൻഡാണ് പക്ഷേ സ്റ്റിൽ പവിഴം എന്ന് പറയുന്ന ഒരു പേരിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് പ്രശ്നമില്ല പക്ഷേ ഈ പവിഴം എന്ന് പറയുന്ന പേരുള്ളൊരു പ്രോഡക്റ്റ് നമ്മൾ യു കെയിലോ യു എസിലോ നമ്മൾ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് വെച്ചാൽ അവിടുത്തെ മലയാളികളെ അല്ല അവിടുത്തെ വിധി ആൾക്കാർക്ക് ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ മുമ്പിലേക്കാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് അവതരിപ്പിക്കുന്നത് അവർ ഈ പവിഴത്തെ വായിക്കുന്നത് എങ്ങനെയായിരിക്കും പി എ പവി പി എ വി ഐ സെഡ് എ എം എന്നാണെന്നുണ്ടെങ്കിൽ പവിസം എന്ന് വായിക്കും അവർക്ക് ആ വരത്തില്ല ഒപ്പം തന്നെ മ്യാ അത്തരത്തിലുള്ള നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പല ശബ്ദങ്ങളും അവർക്ക് ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞെന്ന് വരത്തില്ല നമ്മൾ മലയാളത്തിൽ ചെയ്യുന്നത് അതേപോലെ ഇംഗ്ലീഷിലേക്ക് മാറ്റിക്കഴിഞ്ഞാലും നമ്മൾ മല അത് അത് വായിക്കുന്നത് ഒരുപക്ഷെ മലയാളത്തിൽ എഴുതുന്നത് പോലെ ആയിരിക്കത്തില്ല അപ്പോൾ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക ആർക്കും ഈസിലി പ്രണൺസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എന്ന് വെച്ച് നിങ്ങൾ പക്ക ഇംഗ്ലീഷ് ടേം യൂസ് ചെയ്യണം എന്നല്ല പറയുന്നത് അവിടെ മലയാളത്തിൻ്റെ ഒരു ടച്ച് വരണം കേരളത്തിൻ്റെ ഒരു ടച്ച് വരണം കേരളത്തിൻ്റെ ആ ഒരു ഒരു രീതിക്കനുസരിച്ചിട്ടുള്ള ഒരു പേര് പക്ഷെ ആർക്കും ഈസി ആയിട്ട് പ്രണൺസ് ചെയ്യാൻ കഴിയുന്ന ഉച്ചരിക്കാൻ കഴിയുന്ന ഒരു പേരായിരിക്കണം യൂസ് ചെയ്യേണ്ടത് മാത്രമല്ല ഇൻ്റർനാഷണൽ മാർക്കറ്റാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ട്രേഡ് മാർക്ക് മാത്രം നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ ഇന്ത്യയിലെ ട്രേഡ് മാർക്ക് മാത്രം നോക്കിയിട്ട് കാര്യമില്ല ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മളത് നോക്കേണ്ടതുണ്ട് ഇൻ്റർനാഷണലി മറ്റൊരു കമ്പനിയും ഈ പേരുമായിട്ട് സാമ്യമുള്ള മറ്റൊരു പേര് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ചെയ്യുക അല്ല ഇവൻ ഇന്ത്യയിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ പോലും ഒരു പേര് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് ചിന്തിക്കാവുന്ന ലോകത്തിലെ ആ പേരിൽ മറ്റൊരു കമ്പനിയും പാടില്ല മറ്റൊരു ഉൽപ്പന്നവും പാടില്ല അപ്പോൾ പേര് സിമ്പിളായിരിക്കണം ആർക്കും ഈസി ആയിട്ട് പ്രനസ് ചെയ്യാൻ കഴിയുന്ന എന്നാൽ കേരള തനിമയിൽ അല്ലെങ്കിൽ നിങ്ങൾ ലോക്കൽ കൾച്ചർ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പേരായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് അതുപോലെ മറ്റൊന്നാണ് ലോഗോ നമുക്കറിയാം നമുക്ക് സുപരിചിതമായിട്ടുള്ള കുറേ ലോഗോസ് ഉണ്ട് അതിപ്പോൾ ലോക്കൽ കറി മസാലാസ് ഞാൻ പേര് പറയുന്നില്ല ലോക്കൽ കറി മസാലസിൻ്റെ ആണെന്നുണ്ടെങ്കിലും ജാമുകളുടെ ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള പ്രൊഡക്ട്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും പക്ഷേ നമുക്കറിയാം ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ ലോഗോവും നമുക്കൊന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് ഇവ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ജീവൻ ഒരു ഇന്റർനാഷണൽ ലെവലിൽ നമ്മളൊരു ബ്രാൻഡ് ഇറക്കുന്ന സമയത്ത് ലോക്കൽ പ്രോഡക്ട്സ് ആണ് ഇന്റർനാഷണൽ ലെവലിൽ ഇറക്കുന്ന സമയത്ത് ലോഗോയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശിചി പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഈ ലോക്കൽ ഇന്റർനാഷണൽ കോൺസെപ്റ്റ് ഒന്നും ഇല്ല അവര് എല്ലാത്തിനും ഒരേ ടൈപ്പ് ഒരു ലോഗോയിലേക്ക് പോകുക എന്നുള്ളതാണ് അപ്പം ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ലോഗോ എപ്പോഴും നമ്മുടെ ലോഗോയെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാലും ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ ലോഗോ ഒരു യുണീക്ക് ലോഗോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം കാരണം ആൾക്കാർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം പക്ഷെ അപ്പൊ വരുന്ന ഒരു ചോദ്യം യുണീക്ക് ആക്കാൻ വേണ്ടി അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ കുത്തി നടക്കുന്നത് കൊണ്ട് കാര്യമില്ല നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വളരെ മിനിമൽ ആയിട്ടുള്ള ലോഗോസ് ലോഗോസാണ് റീസെന്റ്ലി ഞാനൊരു ഒരു ഒരു ന്യൂ ജനറേഷൻ ബാങ്കിന്റെ ഒരു ലോഗോസ് കാണിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു എഫ് ഐ എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു അവർക്ക് ഓൺലൈൻ ബാങ്കിങ് ആണ് അതൊക്കെ വളരെ മിനിമാണ് അത്രയും ആയിട്ട് ഒക്കെയാണ് അവർ ചെയ്യുന്നത് അപ്പം പക്ഷെ അതിന് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു മിനിമൽ ഡിസൈനിലേക്ക് അവർ വരുന്നത് ഇവിടത്തെ ഒരു വെച്ചുകഴിഞ്ഞാല് കൊറേ കുത്തി കുത്തിക്കയറ്റിയിട്ടുണ്ട ഒരു ലോഗോയിലേക്ക് പോകുന്നത് ഒരിക്കലും നല്ലതായിരിക്കില്ല നമുക്ക് ഒരു മിനിമൽ ആയിട്ട് പക്ഷെ അതേസമയം അതിനൊരു ഐഡന്റിറ്റി ഒരു യൂണിക്നെസ് ആൾക്കാരുടെ മനസ്സിൽ അത് രജിസ്റ്റർ ആവുന്ന രീതിയിൽ വളരെ മിനിമൽ ആയിട്ട് ചെയ്യുന്നതാണ് പൊതുവെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ കണ്ടുവരുന്നത് അപ്പൊ ആ രീതിയിലുള്ള ഒരു ഇതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ഒരു വരെ പലരും ഒരു വേർഡ് മാർക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു ഐക്കോണോഗ്രാഫിയിലേക്കായിരിക്കും പോവാം ഇവിടെ പലപ്പോഴും ഒരു മിക്സഡ് ആയിട്ടുള്ളതിലേക്കായിരിക്കും കൂടുതലാൾക്കൊരു താല്പര്യം അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് പറയാനുള്ളത് ഇനി അഥവാ നമ്മൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും അത് യുണീക്കായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ എപ്പോഴും കണ്ടുവരുന്ന ഒരു പാറ്റേൺ ഫോളോ ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കുണ്ട് അത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിസൈനേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രിന്റേഴ്സ് ഒക്കെയാണ് ഉള്ളത് അപ്പൊ അതൊരു ഒരു പ്രശ്നം തന്നെയാണ് ജീവൻ അതേപോലെ ഞാൻ എഗൈൻ നമ്മളൊരു ലോക്കൽ പ്രോഡക്റ്റ് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എത്തിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മുടെ നാടിന്റെ ഒരു സിമ്പൽ അതിനകത്ത് കൊണ്ടുവരാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു കാര്യമായിരിക്കും പക്ഷെ അതും എഗൈൻ മിനിമലായിട്ട് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് കഴിയണം നമ്മുടെ നാടിൻ്റെ ഒരു ഒരു കൾച്ചർ വിളിച്ചോതുന്ന കൈൻഡ് ഓഫ് ലോഗോ പക്ഷേ അവിടെ ആനയും കുതിരയും അതിൻ്റെ നെറ്റിപ്പട്ടവും ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ചെയ്യണം എന്നല്ലേ പറയുന്നത് അതിന് എത്രത്തോളം മിനിമാക്കാൻ പറ്റുമോ ആ രീതിയിൽ മിനിമലാക്കുക അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് ഈ ലോഗോയ്ക്കൊക്കെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് ലോഗോ നിർമ്മിച്ചിട്ട് ഈ പ്രോഡക്റ്റ് ഇറക്കുക എങ്കിൽ നമുക്ക് ആ ഒരു മാർക്കറ്റിൽ ചെയ്യാനൊക്കെ കഴിയത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എഗീൻ നമ്മളൊരു ലോക്കൽ ബ്രാൻഡായിട്ടേ അറിയപ്പെടുത്തുള്ളൂ ലോഗോ അത്തരത്തിൽ ശ്രദ്ധിക്കുക മറ്റൊന്നാണ് ജീവൻ കളേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ ലോക്കലി ഒരു പ്രോഡക്റ്റ് നമ്മുടെ നാട്ടിൽ ഈ നാനോ ആയിട്ടൊക്കെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളുടെ പാക്കിംഗ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പച്ച കളറും മഞ്ഞ കളർ എല്ലാം വളരെ ഡാർക്ക് ഡാർക്കായിട്ടുള്ള കളേഴ്സാണ് അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് പച്ച മഞ്ഞ ചോപ്പ് ഇതെല്ലാം വളരെ ഡാർക്ക് കളേഴ്സ് അതിനകത്ത് അധികം ക്ലാരിറ്റി ഇല്ലാത്ത ഗൂഗിളിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള ഇമേജസ് പിന്നെ അത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കുറേ പാറ്റേൺസ് പക്ഷേ ഇൻ്റർനാഷണൽ പ്രോഡക്റ്റ്സ് നിങ്ങൾ ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് രണ്ട് കളേഴ്സൊക്കെ മാക്സിമം ഉണ്ടാകത്തുള്ളൂ അതിനപ്പുറത്ത് അവർ കളേഴ്സ് കൊടുക്കാറില്ല അതും വളരെ മിനിമലായിട്ട് ധാരാളം ഫ്രീ സ്പേസ് ഒരു പാക്കിങ്ങിനകത്ത് കൊടുത്തുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോക്കസ് നമ്മളൊരു പ്രോഡക്റ്റ് പാക്കേജ് കാണുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് ആദ്യം എവിടെ ചെല്ലണം പലപ്പോഴും നമ്മുടെ നാട്ടിലെ പല പ്രോഡക്റ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ ഫോക്കസ് പല സ്ഥലങ്ങളിലും പോകും കാരണം എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് പക്ഷേ പുറത്തുള്ള സായുഭമാരുടെ പ്രോഡക്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു എലമെൻറ്റിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ കാഴ്ച നിൽക്കുന്ന ആ എലമെൻറ്റിലായിരിക്കും അത് ബൈയിങ്ങിന് കാരണമാകും ആ ഒരു എലമെൻറ്റ് നമ്മുടെ മനസ്സിലേക്ക് കയറി ചെന്ന് അത് വാങ്ങുന്നതിനുള്ള കാരണമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് ധാരാളം ഫ്രീ സ്പേസ് കൊടുത്തുകൊണ്ട് വളരെ മിനിമലായിട്ട് വളരെ ലിമിറ്റഡ് കളേഴ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ പാക്കിങ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രോഡക്റ്റ് അവതരിപ്പിക്കുന്നത് വെബ്സൈറ്റിനകത്താണെങ്കിലും എവിടെയാണെങ്കിലും ശരി അപ്പോൾ കളറ് മാത്രമല്ല ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിന് അനുസരിച്ചിട്ട് ജീവൻ ഈ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും കണ്ടുവരുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള കണ്ണിൽ കുത്താത്ത വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് അല്ലെ അതെ അതെ തീർച്ചയായിട്ടും നമ്മളെ മിക്കവാറും ഫ്രാൻസിന്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു കളേഴ്സ് ആണ് അവർ ഫോളോ ചെയ്യുന്നത് എക്സെപ്ഷൻസ് ഉണ്ട് ഇപ്പം നമ്മുടെ കൊക്ക കോളുടെ ഒക്കെ ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് പക്ഷെ അത് ഒരു ഒരു അവർ ആ ഒരു 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 മെറ്റലിൽ വരുന്ന സമയത്ത് അതൊരു ഗ്ലോസി ടൈപ്പ് ആ ഒരു ഫീലാണ് അതിനകത്ത് കൊണ്ടുവരുന്നത് അല്ലാതെ നമ്മളെ അതിന്റെ കോമ്പിനേഷൻ അപ്പൊ ആ റെഡും വൈറ്റും നല്ല കോമ്പിനേഷൻ ആണ് അവർ അതിന്റെ ഇടയ്ക്ക് മറ്റൊരു കളർ കൊണ്ടുവരാനുള്ള സാധ്യതയില്ല വെബ്സൈറ്റ് ആണെങ്കിലും അത് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ അത് ആ കോമ്പിനേഷൻ നല്ലൊരു ഇതാണ് അപ്പൊ ഈ കളർ പാലറ്റ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കാന്നുള്ളതാണ് അത് ഡിസൈനേഴ്സിന് അറിയുന്ന കാര്യമാണ് അതായത് നമുക്ക് ഒരു നമ്മൾ നൈന്റി പെർസെന്റ് യൂസ് ചെയ്യുന്ന ഒരു കളർ തന്നെ ആയിരിക്കും പിന്നെ അതിനകത്ത് വരുന്ന ചില എലമെന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നോ രണ്ടോ കളേഴ്സ് ആയിരിക്കും വരിക അത് ചിലപ്പോൾ ഒരു പാറ്റേൺ ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റിനൊക്കെ വേണ്ടി ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും അപ്പം ആ ഒരു 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 റേഷ്യോ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കണ്ടിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ മൂന്ന് കളറൊക്കെ കാണത്തുള്ളതായിരിക്കും പക്ഷെ ഇത് ചിലപ്പം വെള്ള കളറായിരിക്കും കൂടുതൽ മറ്റേ പാ ഇതിലേക്ക് വരുന്ന സമയത്ത് അവിടെ മറ്റേ ഒരു കളറായിരിക്കും കൂടുതൽ ഒരു റേഷ്യോ കീപ്പ് ചെയ്യുന്നൊരു ഒരു കാര്യമുണ്ട് അത് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാൻ പലർക്കും അറിയാത്തതിന്റെ ഒരു പ്രശ്നമാണ് അത് നമ്മളേതോ സിനിമയിൽ നമ്മുടെ എനിക്ക് തോന്നുന്നു മനോഹർ എന്ന് പറയുന്ന സിനിമയില് സൻ ഇത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അവിടുത്തെ ഒരു അമ്മച്ച് ചോദിക്കുന്നതൊക്കെ കാശ് കൊടുക്കുന്നതല്ലേ കൊറേ കൂടെ കളർ ഒക്കെ എന്ന് ചോദിക്കുന്ന പോലെ ഇത് നിങ്ങള് കൊറേ സമയം എടുത്താണോ എന്നിട്ടാണോ ഇത്ര മിനിമൽ ആക്കി മിനിമം ആക്കിക്കൊണ്ടെന്ന് നമ്മളത് മിനിമൽ ആക്കാൻ ഇത്ര സമയം എടുത്തു എന്നൊരു ചോദ്യം ഉണ്ട് അപ്പം ആ ഒരു ഈ പറഞ്ഞ പോലെ നമ്മളെ ആ ഒരു കളർ പാലറ്റ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിന്റെ കോമ്പിനേഷനും അതുപോലെ തന്നെ അതിന്റെ പെർസെന്റേജ് ഓഫ് യൂസും പിന്നെ ജീവൻ നമ്മുടെ പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വലിയൊരു ലിമിറ്റേഷൻ ഉണ്ട് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും പാക്കറ്റ് പാക്കേജിങ് ഇവിടെ ലഭ്യമല്ല പ്രത്യേകിച്ച് കേരളത്തിൽ കാരണം ഈസ്റ്റേണും നിറവറിക്കും അപ്പുറത്ത് ഉള്ളൊരു പാക്കിങ്ങൊന്നും ഇന്നത്തെ ഇവിടുത്തെ ഉള്ള പ്രിൻറ്റേഴ്സ് പലപ്പോഴും ചെയ്യുന്നതായിട്ട് കണ്ടില്ല മാത്രമല്ല പലപ്പോഴും ഈ ഡിസൈൻസ് വ്യത്യസ്തമായിട്ട് ഡിസൈൻ കൊണ്ടുപോയി കഴിഞ്ഞാലും ആ ഡിസൈനിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിനായിട്ട് ഇവർ ഉമഗത കാണിക്കും ഇവർ ചെയ്ത് കൊടുക്കത്തില്ല ഇതിനേക്കാളും നല്ലതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിറവറ ഞാൻ ഒരു പാക്കിങ് ചെയ്തു തരാം അല്ലെങ്കിൽ ഈസ്റ്റേൺ പോലത്തെ പാക്കിങ് ചെയ്തു തരാം കാരണം ഇതെല്ലാം അവർ കണ്ട് പരിചയത്തിലുള്ള ഒരു പക്ഷേ അവർക്ക് കുറച്ചുകൂടി ഫീസിബിൾ ആയിട്ട് അവരുടെ സിലിണ്ടർ അവൈലബിലിറ്റി ഒക്കെ അതായിരിക്കാം ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ട് അവർക്കൊരു പക്ഷെ പരിചയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള നിങ്ങൾ നോക്കുകയുള്ളൂ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രിൻറ്റിങ് പ്രോഡക്ട്സിൻ്റെ പാക്കേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തതയും ഇല്ല എല്ലാം നിലവിലുള്ള അതേ കൈൻഡ് ഓഫ് ആണ് രീതിയാണ് മാത്രമല്ല ഇതൊന്നും ഈ പലപ്പോഴും പ്രിൻ്റേഴ്സും വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നത് നമ്മുടെ ക്ലയൻസിനോട് അവർ നമ്മളോട് അനുഭവം പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒരു ഗുജറാത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലയെന്നുണ്ടെങ്കിൽ ഈ ബാംഗ്ലൂരിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കൈൻഡ് ഓഫ് പാക്കിങ്സും കളർ കോമ്പിനേഷൻസും ഒക്കെയാണ് കിട്ടുന്നത് അതായത് ഇവിടെ നമ്മൾ കേരളത്തിൽ ചെയ്യുന്നത് ഈ പ്രിൻറ്റിങ്ങിനനുസരിച്ചിട്ട് നമ്മൾ ഡിസൈനിൽ മാറ്റം വരുത്തുന്നു ഡിസൈൻ നമ്മൾ നിശ്ചയിക്കുന്നു പക്ഷേ ശരിക്കും വേണ്ടത് ഡിസൈനിങ്ങിന് അനുയോജ്യമായിട്ടുള്ള പ്രിൻറ്റിങ്ങാണ് നമുക്ക് കൊണ്ടുവരേണ്ടത് എങ്കിലേ അവിടെ ഒരു ഒരു വ്യത്യസ്ത പോസിബിലിറ്റി ഉള്ളൂ അതായത് നമ്മുടെ ഡിസൈൻ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള പ്രിന്റിങ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയണം അതിനനുസരിച്ചുള്ള പ്രിൻറ്റേഴ്സിന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയണം കേരളത്തിൽ അത്തരത്തിൽ നല്ലത് ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ് എനിക്ക് തോന്നുന്നു അത് ഇവർക്ക് ഇത് പുതിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവർക്കും ഒരു ധൈര്യക്കുറവ് ധൈര്യ കുറവുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അതിൽ അവരുടെ സാങ്കേതികത അത്രത്തോളം വളർന്നിട്ടുണ്ടാവില്ല അതായിരിക്കാം കാരണം റൈറ്റ് ആൻഡ് എനിക്ക് തോന്നുന്നത് മറ്റൊന്നുള്ളത് ഇതിന്റെ ഫോണ്ടിന്റെ സെലക്ഷനിലാണ് നമ്മൾ പലപ്പോഴും ഫോണ്ട് വളരെ രസകരമാണ് പഠിക്കാനായിട്ട് കാരണം നമുക്ക് കൾച്ചറിനുസരിച്ച് നമുക്ക് ഫോണിൽ മാറ്റം വരുത്താൻ കഴിയും മലയാളം ശൈലിയിലുള്ള ഫോണ്ടുകൾ നമുക്ക് ആണ് ഇംഗ്ലീഷ് ഫോണ്ടുകൾ അറബിക് സ്റ്റൈലിലുള്ള ഇംഗ്ലീഷ് ഫോണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പം നമ്മുടെ കൾച്ചറിന് ബേസ് ചെയ്തിട്ടുള്ള ഫോണ്ട് അവിടെ ചൂസ് ചെയ്യേണ്ടതുണ്ട് പക്ഷേ സ്റ്റിൽ അതെല്ലാവർക്കും ഈസിലി റീഡബിൾ ആയിരിക്കണം വായിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലായിരിക്കാം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് നെയിമിൻ്റെ കാര്യത്തിൽ പറഞ്ഞു ലോഗോ എങ്ങനെ നോക്കണം എന്ന് പറഞ്ഞു കളറിൻ്റെ കാര്യം ഒപ്പം തന്നെ ഫോണിൻ്റെ കാര്യം പിന്നെ പാക്കേജിങ്ങിൻ്റെ കാര്യം പാക്കേജിങ് അനുസരിച്ചിട്ടുള്ള പ്രിൻറ്റേഴ്സിന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ബ്രാൻഡായിട്ട് നമുക്ക് വളരാൻ കഴിയത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ബ്രാൻഡിനെ കോപ്പി അടിക്കുന്ന രീതിയിലുള്ള ഒരു ബ്രാൻഡായിട്ടായിരിക്കും വരുന്നത് കാരണം കോഴിക്കറിയുടെ അല്ലെങ്കിൽ ചിക്കൻ മസാലയുടെ പാക്കറ്റിൽ കോഴി വെച്ചേ പറ്റൂ എന്ന് പറയുന്ന കൈൻഡ് ഓഫ് പ്രിൻ്റേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട് കോഴി വെക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമുക്കവിടെ എന്തുകൊണ്ട് മറ്റൊരു ഒരു രീതിയിൽ നമുക്കതിനെ അവതരിപ്പിച്ചുകൂടാ സി ഇവിടെയൊക്കെയാണ് ബ്രാൻഡിങ്ങിൻ്റെ പ്രസക്തി വരുന്നത് മാത്രമല്ല ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഇമേജസ് പ്രിൻറ്റ് പാക്കിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന ഇമേജസ് പലരും ഗൂഗിൾ എന്നൊക്കെ എടുത്തിട്ട് അതേപോലെ അങ്ങ് കോപ്പി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങൾ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ആണെങ്കിൽ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യണം നിങ്ങൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന പ്രോഡക്റ്റ് ഇമേജസ് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരിക്കലും കോപ്പി അടിച്ചിട്ടുള്ള ക്ലാരിറ്റി ഇല്ലാത്ത ഇമേജസ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക ഇപ്പം ആൾക്കാർ ചിലർ കമൻറ്റ് ചെയ്യും നിങ്ങൾ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി എടുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നില്ല ഓക്കെ ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല ഭാവിയിൽ നമ്മൾ അത് തോട്ട് ചെയ്യുന്നുണ്ടാവും ഓക്കെ സോ എനിവേ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിലേക്ക് വളരുമ്പോൾ ബ്രാൻഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാർക്കറ്റിങ്ങിൽ വേറെ സെപ്പറേറ്റ് ആണ് നമുക്ക് വേറെ ഒരു ഒരു വീഡിയോ നമുക്ക് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആൻഡ് ആൾസോ നമ്മൾ ചെയ്യുന്ന സർവീസുകൾ നമുക്ക് മൂന്ന് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത് ഒന്ന് ബ്രാൻഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും രണ്ടാമത്തേത് അതിനോടൊപ്പം തന്നെ ട്രെയിനിങ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു പാക്കേജായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ടാം ലോഗോ മാത്രമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല പാക്കേജ് ഡിസൈൻ മാത്രമേ ചെയ്യുന്നില്ല നമ്മൾ ഓവറോൾ ഒരു ബ്രാൻഡിങ് കൺസൾട്ടേഷൻ പ്ലസ് ഈ പറഞ്ഞുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് മറ്റൊന്നാണ് ട്രെയിനിങ് ഓർഗനൈസേഷൻ ഡെവലമെൻറ്റ് ട്രെയിനിങ് ആണെങ്കിലും ശരി എച്ച് ആർ ഡി ട്രെയിനിങ് ആണെങ്കിലും ശരി ഒപ്പം തന്നെ ഓൺടർപ്രണേഴ്സിനുള്ള ട്രെയിനിങ് ആണെങ്കിലും ശരി ട്രെയിനിങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ബേസിക്കലി ഞാനാണെങ്കിൽ ജീവനാണ് കുറേ കാലം ട്രെയിനിങ് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ പാഷൻ അതിൽ തന്നെയാണ് ട്രെയിനിങ്ങ് ബ്രാൻഡിങ്ങും തന്നെയാണ് മറ്റൊന്ന് ബിസിനസ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള എ ടു സെഡ് സർവീസ് എല്ലാ കൈഡ് ഓഫ് രജിസ്ട്രേഷൻസും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പേർട്ട് ടീം തന്നെയുണ്ട് കമ്പനി സെക്രട്ടറീസിൻ്റെയും ചാർട്ടർ അക്കൗണ്ടൻസിൻ്റെയും ടീം തന്നെയുണ്ട് റൈറ്റ് സോ നിങ്ങൾക്ക് സംശയങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രാൻഡിസം ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കും അതിനകത്ത് കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ നമ്പർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ സിജുരാജൻ സൈനിങ് ഓഫ് ജീവൻ സൈനിങ് ഓഫ്